ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഒരു ഹോൾ വീഡിയോ ആണ് ആമസോൺ ഹോൾ ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലൊക്കെ ഒരു ആമസോൺ പ്രൈം സെയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആൻഡ് കൂടുതൽ സംഭവങ്ങൾ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും ഡിലേ വന്നത് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് ഇറക്കും ക്ലോത്ത്സാണ് കൂടുതൽ വാങ്ങിയേക്കുന്നത് പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു ടോപ്പാണ് ഒരു ടീഷർട്ടാണ് കേട്ടോ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് നല്ല മെറ്റീരിയൽ നല്ല ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇങ്ങനെ വീട്ടിലൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ നല്ല ലൂസായിട്ടുള്ള ടോപ്പുകൾ അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു സോറി ടാഗ് ഇങ്ങനെയൊരു ടോപ്പുണ്ട് പിന്നെ ഇതിനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിങ് വരുന്നുണ്ട് ഒരു കണ്ട ഒരു വിൻഡോ പോലെ ഇത് ഭയങ്കര സോഫ്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പിന്നെ ഒരെണ്ണം വൈറ്റ് ഇന്നത്തെ വൈറ്റ് ഒരു ടീയാണ് ഇത് പക്ഷെ ഭയങ്കര തിന്നാണ് സീ ത്രൂ അപ്പം എന്തെങ്കിലും സ്ലിപ്പ് ഇന്നേഴ്സ് ഇട്ടിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ അതുപോലെ ഇതും നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം സോറി ഞാൻ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അയേൺ ചെയ്തിട്ടില്ല കേട്ടോ ഇതെല്ലാം കിട്ടിയ പോലെ തന്നെ ഞാൻ വെച്ചതാണ് ബാക്കിൽ പ്ലെയിനാണ് ഇതുപോലത്തെ ഒരു ടോപ്പുണ്ട് പിന്നെ ഒരു പ്ലെയിൻ ബ്ലാക്ക് ഒരു പ്ലെയിൻ ബ്ലാക്ക് ഫുൾ സ്ലീവ് ടോപ്പാണ് സാധാരണ ഒരു വീനെക്കായിട്ടുള്ളത് ഒരു ടോപ്പുണ്ട് ഇത്രയാണ് ഇങ്ങനെ ടോപ്സായിട്ട് ഇപ്പം അല്ലെങ്കിൽ ടീഷർട്ട്സായിട്ടൊക്കെ മേടിച്ചേക്കുന്നത് പിന്നെ ഒരു പാരലൽസ് പാൻറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് നല്ല ലൂസായിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലെ ഇങ്ങനെ പാരലൽസ് ആയിട്ട് ഇതിൻ്റെ ഇങ്ങനെ പ്രിൻസ് വരുന്നുണ്ട് പിന്നെ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഇട്ടിട്ട് ഞാൻ ഇട്ട് നോക്കി ഇത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത് പിന്നെ ഞാനൊരു രണ്ട് ട്രാക്ക് പാൻറ്റ് ഓർഡർ ചെയ്തിരുന്നു പക്ഷേ എനിക്കത് മെറ്റീരിയൽ അധികം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തു പിന്നെ ഈ നൈറ്റ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടോപ്പുകൾ മേടിച്ചിട്ടുണ്ട് ഇതൊരെണ്ണം ഇത് ഏകദേശം ഒരു നീ ലെങ്ത് വരുന്നതാണ് എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സ് ഇഷ്ടമാണ് ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല ക്യാപ് സ്ലീവോ എന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ആണെന്ന് തോന്നും പക്ഷേ ഇത് ഇട്ട് വരുമ്പോൾ ഇത് ഇത്രയും ഉണ്ടാവും സ്ലീവ് കേട്ടോ അപ്പം ഇതുപോലെ ഒരെണ്ണം ഇതും എല്ലാം നല്ല മെറ്റീരിയലാണ് എനിക്ക് മെറ്റീരിയൽ എല്ലാത്തിൻ്റെയും ഇഷ്ടപ്പെട്ടു പിന്നെ ഒരെണ്ണം അതേപോലത്തെ തന്നെ മോഡൽ പക്ഷെ വേറെ ഒരു ഡിസൈനൊക്കെ വേറെ ഇതും നീ ലെങ്ത് വരുന്ന ഒരു ടോപ്പാണ് ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ലെഗിൻസിൻ്റെയോ അല്ലെങ്കിൽ ത്രീ ഫോർത്ത്സിൻ്റെയോ ഒക്കെ കൂടെ വേണമെങ്കിൽ ഇടാം അല്ലാതെയും ഇടാം ഇനി ക്ലോത്ത്സ് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെയറാണ് ഇത് ഇത് നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇതും ഇങ്ങനെ ഇതുപോലെ ചെറിയൊരു കോളറൊക്കെ വരുന്നുണ്ട് ആൻഡ് ഈ നേവി ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനുള്ള അടിപൊളി കോമ്പിനേഷനാണ് കുഞ്ഞി ഇലകളൊക്കെ ആയിട്ട് ചെറിയ പ്രിൻസാണ് ആൻഡ് കൈയുണ്ടോ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെയൊക്കെ ആയിട്ട് ഇതും അതിൻ്റെ കൂടെ പാൻറ്റും വരുന്നുണ്ട് ഇതാണ് പാൻറ്റ് ആൻഡ് ഇതുണ്ടോ അതിൻ്റെ ടൈ വരുന്നത് ഒരു സാറ്റൻ റിബണാണ് അതിൻ്റെ ടൈ ആയിട്ട് വരുന്നത് പിന്നെ ഏവ മോൾക്ക് ഒരു ചെറിയ ടോപ്പ് മേടിച്ചു കുഞ്ഞി ടോപ്പ് ഇതിൻ്റെ എനിക്ക് സ്ലീവ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് കണ്ടോ കാണാവോ ചെറിയ സ്ട്രൈപ്സ് ഉണ്ട് കേട്ടോ അതിൽ സെക്കൻഡ് ചെറിയൊരു സ്ട്രൈപ്സൊക്കെ ആയിട്ടാണ് വന്നേക്കണേ കണ്ടോ ഓക്കെ
അപ്പം ഇത്രയാണ് ഞാൻ ക്ലോത്ത്സ് ആയിട്ട് വാങ്ങിയേക്കുന്നത്. പിന്നെ വാങ്ങിയിരിക്കുന്നത് ബെഡ്ഷീറ്റ്സ് ആണ്. ഞാനൊരു മൂന്ന് ബെഡ്ഷീറ്റാണ് ഓർഡർ ചെയ്തത്. അതിൽ ആദ്യത്തത് ഇത് ഞാൻ ആദ്യം കിട്ടിയത് ഇതാ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ യൂസ് ചെയ്തു. നമ്മൾ ബെഡിലൊക്കെ വിരിച്ചിട്ടാണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ്. നല്ല കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ, 100% കോട്ടൺ എന്നാണ് അവർ അതിൽ എഴുതിയിരിക്കുന്നത്. വിരിച്ചിട്ടിട്ടും റൂമിനൊക്കെ നല്ലൊരു ലൈറ്റുള്ള പോലെയും അങ്ങനെയൊക്കെ തോന്നും. ആൻഡ് മൂന്നും കിങ് സൈസ് ബെഡ്ഷീറ്റ്സ് ആണ്. ഇതിൻ്റെ കൂടെ രണ്ട് പില്ലോ കവേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പം ഇത് ആദ്യത്തേത്. പിന്നെ പിന്നെ രണ്ട് ബെഡ്ഷീറ്റ് ഇന്നാണ് കേട്ടോ കിട്ടിയത്. അതിലൊരെണ്ണം ഇത്. ഇത് പ്ലെയിൻ എന്ന് പറയാം. ചെറിയ സ്ട്രൈപ്സ് ഉണ്ട് ഇതിൽ, ചെറിയ സ്ട്രൈപ്സ് പോലെ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് കാണാം. ഇതിൻ്റെ കൂടെ ഇതുപോലെ രണ്ട് പില്ലോ കവേഴ്സ് ഉണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്ഷീറ്റ്. ആൻഡ് മൂന്നാമത്തത് നേരത്തെ കാണിച്ചതിൻ്റെ ഒരു സിമിലർ അല്ല, ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ഷെയ്ഡ് ബ്ലൂ ആണ്. ഇതിലും ചെറിയൊരു ലൈൻസ് വരുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, അതിൻ്റെ കൂടെ രണ്ട് പില്ലോ കവേഴ്സ്. ഇത്രയാണ് ബെഡ്ഷീറ്റ്സ്. ഇനി അടുത്തത് വാങ്ങിയത് ഒരു പ്രിൻ്ററാണ്. പ്രിൻ്ററാണ് ആദ്യം കിട്ടിയത് കേട്ടോ. അപ്പം ഞങ്ങളത് ഓൾറെഡി അസംബിൾ ചെയ്തു. ആൻഡ് അതിൻ്റെ വീഡിയോ കാണാം. ഇതാണ് നമ്മൾ മേടിച്ച പ്രിൻറ്റർ. ഇത് HP ലേസർ പ്രിൻ്ററാണ്. പിന്നെ ഇത് പ്രിൻറ്റിങ്ങിന് മാത്രമല്ല, നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് വല്ല ഫോട്ടോസോ ഒക്കെ സ്കാൻ ചെയ്യണമെങ്കിലോ അതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ സ്കാനറായിട്ടും പ്രിൻ്ററായിട്ടും ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ നിന്നൊക്കെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ അതിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അടുത്തത് വാങ്ങിയത് ഇതുപോലത്തെ ഗ്ലാസ് ബൗളാണ്. ഇത് ആക്ച്വലി ഒരു കോംബോ പാക്കായിരുന്നു. ഇതുപോലെ രണ്ട് ബൗളാണ്. ഇത് നമുക്ക് ഈ കേക്കിനൊക്കെ മിക്സിംഗ് ബൗളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ആൻഡ് ഇത് മൈക്രോവേവ് സേഫ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ലിഡാണ്. ബോറോസിലിൻ്റെ ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ കണ്ടെയ്നർ. പിന്നെ ഒരു പാത്രം, ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. ഇതും നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ. ഇതുപോലത്തെ സ്റ്റീൽ, ഇത് ലിഡില്ലാതെയാണ് വരുന്നത് കേട്ടോ. വിത്തൗട്ട് ലിഡാണ് ഞാൻ എടുത്തേക്കുന്നത്, ബിക്കോസ് നമുക്കിവിടെ വേറെ ലിഡുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പാത്രം. പിന്നെ ഒരു മാഷർ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മ 250 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. ഇതുപോലെ ഒരു വുഡൻ ഹാൻഡിൽ വരുന്ന ഒരു മാഷറാണ്. അപ്പോൾ കുഞ്ഞിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഞാൻ ഈ മാഷർ വാങ്ങിയത്. അപ്പം ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഒന്ന് നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ആട്ടോ, എനിക്ക് ക്വാളിറ്റി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ. പിന്നെ ഒരെണ്ണം ഇത് കണ്ടോ. ഇത് നമ്മൾ ഈ ചപ്പാത്തി മേക്കർ, ചപ്പാത്തി അല്ല ആക്ച്വലി പൂരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക്. ഇത് കണ്ടോ, ഇതുപോലെ വരും നമുക്ക്. ഇതിങ്ങനെ പൂരിയൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും പ്രസ് ചെയ്ത് യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാണ് ക്വാളിറ്റി എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ നിവ്യയുടെ ഒരു ബോഡി ലോഷൻ. ഞാൻ നിവ്യയുടെയാണ് കുറേ വർഷങ്ങളായിട്ട് നിവ്യയുടെ തന്നെയാണ് ബോഡി ലോഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഫേസ് വാഷ്, മാമാഅർത്തിൻ്റെ ഉപ്തൻ ഫേസ് വാഷ്. ഇതിൻ്റെ ഒത്തിരി ഇങ്ങനെ റിവ്യൂസൊക്കെ നല്ലതാണെന്ന് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഞാനിപ്പോൾ ഒരു ഇത് നേരത്തെ കിട്ടിയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു 20 യൂസ് ചെയ്തു ഈ ഫേസ് വാഷ്. 20 ഞാൻ യൂസ് ചെയ്ത 20 യൂസ് ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട്. നല്ല അടിപൊളി ഫേസ് വാഷ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഈ ഫേസ് വാഷൊക്കെ ജനറലി 2x a day യൂസ് ചെയ്യണമെന്നല്ലേ പറയാറ്. പക്ഷേ ഇതൊരു ചെറിയൊരു സ്ക്രബ് എഫക്റ്റ് ആണ്. ചെറുതായിട്ട് അതിൻ്റെ ഈ വാൾനട്ട് ബീറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ ചെറിയൊരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് തരുന്നുണ്ട്. നമ്മൾ മുഖം കഴുകി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഫേസിൽ ആ ഒരു ഡിഫറൻസ് അറിയാം. അപ്പം അടിപൊളി ഫേസ് വാഷ് ആണോ, ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും. ആൻഡ് ലാസ്റ്റ് സംഭവമാണ് കോളിൻ. ഇതും ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ലൈക്ക് ടേബിൾ ടോപ്പും നമ്മുടെ സ്റ്റൗ ഗ്ലാസ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം കോളിൻ വെച്ചിട്ട്. കോളിൻ ഇത്രയൊക്കെയാണ് സെയിലിന് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണം. ഇപ്പോഴും ഇനി കുറേ പേര് സജഷൻസ് ഒക്കെ തരുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഇപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണല്ലേ. സോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.
Till I see you with the next video, this is your Athira signing off. Bye.